ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ നമ്മൾ ഒറ്റയ്ക്കായി പോയിയെന്ന്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടേത് എന്ന് കരുതുന്ന പലതും പല വ്യക്തികളും നമ്മുടേതല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ നമ്മിൽ രൂപപ്പെടുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മോട് സംസാരിക്കുവാനും നമ്മുടെ കൂടെ പ്രവർത്തിക്കുവാനും എല്ലാവരുമുള്ള അവസരങ്ങളിൽ ഒരിക്കലും നമുക്ക് ഈ ഒറ്റപ്പെടലുകളൊന്നും ഫീല് ചെയ്യാറില്ല. എന്നാൽ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറു പോലുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആരെല്ലാം നമ്മെ തള്ളിപ്പറഞ്ഞാലും നമ്മെ തള്ളിപ്പറയാതെ കൂടെ നിൽക്കുന്ന ഒരു നല്ല കൂട്ടുകാരൻ, ഏറ്റവും ഉറപ്പുള്ള സങ്കേതമായ ദൈവമുണ്ട് എന്ന് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പലരുടെയും കൂട്ടുകൾക്കും പലരുടെയും ബന്ധങ്ങൾക്കും പലരുടെയും സ്നേഹവും പരിലാലനയും ഒക്കെ കിട്ടുവാൻ വേണ്ടി നമ്മൾ വെമ്പൽ കൊണ്ടുകൊണ്ട് ഓടുമ്പോൾ പലപ്പോഴും അതൊക്കെ നഷ്ടമാകുന്ന അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി മാനസികമായ നിലയിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി പോകുമ്പോൾ ദൈവം നമ്മെ നോക്കി പറയും, കുഞ്ഞേ, നിന്നെ ഞാൻ എത്രമാത്രം നോക്കി സ്നേഹിച്ചു, ഒരിക്കൽ പോലും നീ എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, നിൻ്റെ കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ച എന്നെ നീ ഒരിക്കലും കൂടെ കൂട്ടിയില്ലല്ലോ എന്ന് ദൈവം നമ്മെ നോക്കി ചോദിക്കും. അപ്പോൾ കണ്ണുനീരോടെയാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലപ്പോൾ മാപ്പ് ചോദിച്ചേക്കാം. ഈ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുക, അത് പ്രയാസകരമായ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, ഞാനും നിങ്ങളും ഇതുവരെയും ദൈവത്തിൻ്റെ നമ്മുടെ കൂടെയുള്ള ആ സാന്നിധ്യത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു വലിയ ശക്തിയാണ് സംഭരിക്കേണ്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിലെ ആ ബലമുള്ള സങ്കേതം, ദൈവം കൂടെ വസിക്കും എന്നുള്ള ആ ഉറപ്പ്, അതിൽ വിശ്വസിക്കുവാനും അതിൽ നിലനിൽക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശീലിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ ആ സംരക്ഷണയിൽ ജീവിക്കുവാനും ദൈവത്തിൻ്റെ ആ കരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീങ്ങുവാനും ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ ദൈവത്തെ കാണുവാനും ദൈവത്തോട് സംഭാഷണം നടത്തുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടും. ഈ ആകുലതകളും അസ്വസ്ഥതകളുമൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മൾ കരുതുന്ന ഈ മാനുഷികമായ ബന്ധങ്ങളിൽ വരുന്ന തകർച്ചകളൊക്കെയും തളരാതെ അതിനെ മനസ്സിലാക്കുവാൻ തക്ക വിധത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും ചെയ്യും. ദൈവം നമ്മെ എല്ലാം സഹായിക്കട്ടെ. ഇവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.